ചതുഷ്ഷ്ടുപചാരാഢ്യ എന്നുള്ള നാമത്തിൻ്റെ വിശദീകരണമാണ് നമ്മൾ കേട്ടത്. ഇത് മനസ്സിൻ്റെ ഭാവനയാണ് പ്രധാനം. ഈ ഉപചാരങ്ങൾ 64 നമ്മൾ കേട്ടു. ഇതിനെ വേറൊരു രീതിയിൽ ശങ്കരാചാര്യ സ്വാമികൾ ഇതിന് ചതുഷ്ഷ്ടുപചാര പൂജ എന്നുള്ള ഒരു ഉത്തമമായ സ്തോത്രം രചിച്ചിട്ടുണ്ട്. ദേവി ചതുഷ്ഷ്ടുപചാര പൂജ എന്ന് അതിലെ ക്രമങ്ങൾ കുറച്ച് മാറും. അത് ദേവിയെ സുപ്രഭാതം പാടി എണീപ്പിക്കുന്നത് മുതൽക്ക് വാദ്യഘോഷങ്ങൾ ചെയ്യുന്നത്, നൃത്തം ചെയ്യുന്നത്, പല രീതിയിലുള്ള വേദഘോഷങ്ങളൊക്കെ വേദമന്ത്രങ്ങളൊക്കെ ചൊല്ലുന്നത് എന്നൊക്കെ മറ്റൊരു രീതിയിലാണ് ഈ 64 ക്രിയകൾ വച്ചിട്ടുള്ളത്. അതേസമയം ഭാസ്കര രായർ മുതലായവർ അവരുടെ വ്യാഖ്യാനത്തിൽ 64 പൂജയോടൊപ്പം മറ്റുള്ള 7 അംശങ്ങളും കൂടി 8 അംശങ്ങളും കൂടി ചേർത്തിട്ടുണ്ട്. അവർ 72 പറയുന്നത്. ആ 8 ഇങ്ങനെയാണ്: ദേവിക്ക് സമർപ്പിച്ച പുഷ്പം എടുത്ത് നമ്മുടെ ശിരസിൽ ഭക്തിയോടുകൂടി കുറച്ചു നേരം വച്ചിരിക്കുക. അതുപോലെ നമുക്ക് മന്ത്രദീക്ഷ തന്ന് ഗുരുനാഥനെ സ്മരിക്കുക. അദ്ദേഹത്തിൻ്റെ പാദത്തിൽ നമസ്കരിക്കുന്നതായിട്ടും അദ്ദേഹത്തെ കുറച്ച് നേരം ധ്യാനിക്കുക, പ്രാർത്ഥിക്കുക. ഇത് 2 ഉപചാരമാണ്. നല്ല ഭക്തന്മാരുടെ വൃന്ദങ്ങളെ പറ്റിയിട്ടൊക്കെ ഓരോരുത്തരായിട്ട് സ്മരിക്കുക. മന്ത്രശാസ്ത്രങ്ങളെയൊക്കെ സ്മരിക്കുക, മന്ത്രശാസ്ത്രങ്ങളെ അതിനെപ്പറ്റി ചിന്തിക്കുക. അതുപോലെ അഗ്നി വളർത്തി അതിൽ ഹോമം ചെയ്യുക. അതുപോലെ ദേവിയുടെ തൃപ്പാദങ്ങൾ അഭിഷേകം ചെയ്ത ആ ജലം അത് കുടിക്കുക. അതുപോലെ പ്രാണനെക്കൊണ്ട് അഗ്നിഹോത്രാദികളൊക്കെ ചെയ്യുക. പിന്നെ പ്രദക്ഷിണ നമസ്കാരം, സാഷ്ടാംഗ നമസ്കാരങ്ങൾ ചെയ്യുക എന്ന് അദ്ദേഹം കുറച്ചും കൂടി ഇതിൽ ക്രിയകളെ ചേർത്തിട്ടുണ്ട്. ഇങ്ങനെ ദേവിയെ 5 രീതിയിൽ പഞ്ചോപചാരമായിട്ടും അതുപോലെ 16 രീതിയിൽ ഷോഡശോപചാരമായിട്ടും അതുപോലെ 64 രീതിയിൽ ചതുഷ്ഷ്ടി ഉപചാരങ്ങളെ കൊണ്ടും 72 രീതിയിൽ ദ്വിസപ്തതി എന്നുള്ള രീതിയിൽ അങ്ങനെയും ചെയ്യാം. ഇതിൽ തന്നെ ഒരു നിശ്ചയമായിട്ടുള്ള ക്രമങ്ങൾ ഇല്ല. അതിൽ പല രീതിയിലാണ് പലരും എഴുതിയിട്ടുള്ളത്. ശങ്കരാചാര്യ സ്വാമികൾ ഒരു അത്ഭുതമായ സ്തോത്രം രചിച്ചിട്ടുണ്ട്. അത് എല്ലാവരും അറിഞ്ഞിരിക്കേണ്ടതാണ്. അങ്ങനെ ഈ വസ്തുക്കളൊക്കെ പരമാവധി കിട്ടുന്നതൊക്കെ ഉപയോഗിച്ചുകൊണ്ട് തന്നെ പൂജ ചെയ്യുക. കിട്ടാത്തതിന് ഈ ജലം, ഗന്ധം, പുഷ്പം, ധൂപം, ദീപം, നൈവേദ്യം, ഇതിന് പ്രതിനിധി ദ്രവ്യങ്ങളില്ല. ഇത് മറ്റുള്ള ദ്രവ്യങ്ങളൊക്കെ കിട്ടാത്തതിൽ കിട്ടുന്നതൊക്കെ ഉപയോഗിക്കുക. കിട്ടാതെ വരുമ്പോൾ അതിന് പകരം അക്ഷത ഉപയോഗിക്കുക. അക്ഷത ഇല്ലെങ്കിൽ പുഷ്പം ഉപയോഗിക്കുക. അതും രണ്ടും ഇല്ലെങ്കിൽ മാനസികമായിട്ട് കൊടുക്കുന്നതായിട്ട് ഭാവന ചെയ്യാം. മനോഭാവന ദാർഢ്യം ഭാവനയിൽ ഉറപ്പാണ് ഏറ്റവും ഇതിൻ്റെ പ്രധാനപ്പെട്ട അംശം. അങ്ങനെ നമുക്ക് യഥാശക്തി, നമുക്ക് എങ്ങനെയാണോ കഴിയുന്നത് അതുപോലെ ദേവിയുടെ ആരാധനയിൽ നമ്മൾ ഏർപ്പെടേണ്ടതാണ്. ദേവിയെ ശ്രീ ലളിതാ സഹസ്രനാമത്തിൽ ചതുർബാഹു സമന്വിത എന്നാണ് വർണ്ണിക്കുന്നത്. 4 തൃക്കൈകളോടുകൂടി ദേവി വിളങ്ങുന്നു. 4 കൈകളിലും കരിമ്പിൻ്റെ വില്ല്, 5 പുഷ്പബാണങ്ങൾ, അങ്കുശം, പാശം ഇവയൊക്കെയാണ് ഉള്ളത്. രാഗസ്വരൂപ പാശാഢ്യ, ക്രോധാകാര അങ്കുശോജ്വല, മനോരൂപ ഇക്ഷുകോദണ്ഡ, പഞ്ച തന്മാത്രസായക എന്ന് ഈ രൂപത്തെ ലളിതാ സഹസ്രനാമത്തിൽ വർണ്ണിക്കുന്നു. ഇതിനൊരു പലരും പല രീതിയിലാണ് വർണ്ണിക്കുന്നത്. ചിലർ വലത്തെ കയ്യിലാണ് ഇക്ഷുദണ്ഡം, കരിമ്പിൻ്റെ വില്ല്, ഇടത്തെ കയ്യിൽ പുഷ്പബാണം, ചിലർ മുകളിലത്തെ കയ്യിലാണ്, ചിലർ താഴത്തെ കയ്യിലാണ് എന്നൊക്കെ പറയും. അപ്പോൾ ചില ധ്യാന ശ്ലോകങ്ങളിൽ മാറ്റി പറഞ്ഞിരിക്കുന്നത് കാണാം. ചില ദേവിക്ക് അഭയവരദ മുദ്രയൊന്നുമില്ല. ചില രൂപങ്ങളിൽ അങ്ങനെയില്ല. എങ്ങനെയായാലും അവരവർക്ക് ഗുരു ഉപദേശിച്ചിട്ടുള്ള രീതിയിലാണ് ഇതിനെ ധ്യാനിക്കേണ്ടത്. ഇപ്പോൾ ലളിതാ സഹസ്രനാമത്തിൽ നമ്മൾ 3 ധ്യാന ശ്ലോകങ്ങളാണ് നമ്മുടെ ആശ്രമത്തിൽ ചൊല്ലുന്നത്. സിന്ദൂരാരുണ്യ വിഗ്രഹം, ധ്യായേ പത്മാസനസ്ഥാം എന്നൊക്കെ ആ ശ്ലോകങ്ങൾ ഉണ്ട്.
അത് മൂന്ന് രീതിയിലുള്ള ദേവിയുടെ രൂപങ്ങളാണ് വർണ്ണിച്ചിട്ടുള്ളത്. പക്ഷേ അമ്മ അനുഗ്രഹിച്ചിട്ടുള്ളതും അമ്മ പറഞ്ഞിട്ടുള്ളതുമായ രീതി അതാണ്. അങ്ങനെ ഏത് രീതിയിലായാലും തേജോമയമായ നമ്മുടെ മനസ്സിലുള്ള അന്ധകാരത്തെ ഇല്ലാണ്ടാക്കുന്ന പുഞ്ചിരിയോട് കൂടിയിട്ടുള്ള ഗരസ്മേയരം ഖാംബുജ എന്ന് പറയുന്ന രീതിയിലുള്ള ഒരു ദേവിയെ നമ്മുടെ മനസ്സിൽ സ്മരിക്കേണ്ടതാണ്. ആ ദേവിക്കാണ് ഈ ആരാധനകളൊക്കെ ചെയ്യേണ്ടത്. അതുപോലെ അമ്മ പലപ്പോഴും മാനസപൂജയിലൊക്കെ കുറച്ച് ദ്രവ്യങ്ങൾ ഉപയോഗിക്കും, ബാക്കിയുള്ളത് മനസ്സുകൊണ്ട് ചെയ്യാൻ പറയും. മനസ്സുകൊണ്ട് ചെയ്യുന്നതാണ് ഏറ്റവും പ്രധാനം. മനസ്സുകൊണ്ട് ചെയ്യാതെ വെറും കൈയും കാലും അനക്കിക്കൊണ്ടിരുന്നു, അതുകൊണ്ട് ആരാധനയാവുന്നില്ല. എന്നാൽ മനസ്സുകൊണ്ട് ഭാവന ചെയ്താൽ പുറത്ത് വസ്തു ഇല്ലെങ്കിലും കുഴപ്പമില്ല. അത് അക്ഷത, ഈ ശാസ്ത്രങ്ങളിൽ തന്നെ അക്ഷത ഉപയോഗിക്കാം എന്നാണ് പറഞ്ഞിട്ടുള്ളത്. ഈ മുറിയാത്ത അരി പച്ചരി എടുത്തിട്ട് അതിനെ മഞ്ഞൾ ചേർത്ത് കൂട്ടിച്ചേർത്ത് അതാണ് അക്ഷത എന്ന് പറയുന്നത്. അത് ഉപയോഗിച്ചിട്ട് വേണം എപ്പോഴെങ്കിലും നമുക്ക് ദ്രവ്യത്തിൻ്റെ അലാഭത്തിൽ അല്ലെങ്കിൽ ദ്രവ്യത്തിൻ്റെ ലോഭത്തിൽ നമ്മൾ ഉപയോഗിക്കേണ്ടത് ഈ ക്രമത്തിലാണ്. അങ്ങനെ ആ സമയത്തൊക്കെ മനസ്സുകൊണ്ട് ദൃഢമായിട്ടുള്ള ഭാവനയാണ് വേണ്ടത്. അനേക മന്ത്രദീക്ഷയോ ഒന്നുമില്ലാത്തവർ അമ്മ എപ്പോഴും പഠിപ്പിക്കുന്നത് പോലെ അമ്മ 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 എന്ന് വിളിച്ചുകൊണ്ട് ചെയ്താൽ ചെയ്യേണ്ടതാണ്. അങ്ങനെ ഈ ദ്രവ്യങ്ങൾ ഉപയോഗിച്ചും ദ്രവ്യങ്ങൾ ഉപയോഗിക്കാതെയും നമ്മൾ മാനസപൂജ ചെയ്യാം. മാനസപൂജയാണ് ചിത്തജംജപ എന്ന് രമണ മഹർഷി പറയും. പുറത്ത് ജപിക്കുന്നതിനേക്കാൾ മനസ്സിൽ ജപിക്കുന്നതാണ് ശ്രേഷ്ഠതലം. അതുകൊണ്ട് അതേപോലെ തന്നെ പുറത്തും ചെയ്യാം. പുറത്ത് ചെയ്യുന്നതിൽ കൂടുതൽ മനസ്സിൻ്റെ ഭാവനയാണ് ഏറ്റവും പ്രധാനം. അതോടുകൂടി വേണം ഈ ചതുഷ്ഷ്ടി ഉപചാര പൂജകളും പഞ്ചോപചാര പൂജകളും ബാക്കി ഏത് തരത്തിലുള്ള പൂജകളായാലും എത്ര നേരം നമ്മുടെ അമ്മയെ സ്മരിച്ചു, എത്ര നേരം നമ്മൾ ഓർത്തിരുന്നു എന്നുള്ളതിനെ നമ്മൾ ശ്രദ്ധിക്കേണ്ടതാണ്. അതാണ് ഭക്തിവർദ്ധകമായിട്ടുള്ള അംശം. ഭാഗവതത്തിൽ തൃതീയ സ്കന്ധത്തിൽ 20-ാമത്തെ അധ്യായമാണ് നമ്മളിപ്പം കേട്ടുകൊണ്ടിരിക്കുന്നത്. അവിടെ ഇന്ന് നമ്മൾ ചിന്തിക്കുന്നത് 11-ാമത്തെ ശ്ലോകമാണ്. ആ ശ്ലോകത്തെ നമുക്ക് ആദ്യമൊന്ന് പരിചയപ്പെടാം. സദ്വിതീയാഹ കിമസൃജൻ സ്വതന്ത്ര ഉദകർമ്മസു ആഹോസ്യുൽ സംഹദാഹ സർവ ഇതം സ്മ സമകൽപ്പയൻ. ഇനി ശ്ലോകത്തിൻ്റെ അർത്ഥത്തെ ചിന്തിക്കാം. ഇവിടെ വിദുരൻ മൈത്രേയ മഹർഷിയോട് ചോദിക്കുന്ന അല്ലെങ്കിൽ ആവശ്യപ്പെടുന്ന ശ്ലോകമാണ്, ആവശ്യപ്പെടുന്ന വാചകമാണ് ഈ ഒരു ശ്ലോകം. എന്താ ആവശ്യപ്പെടുന്നത്? സൃഷ്ടിയെപ്പറ്റി വിസ്തരിച്ച് പറഞ്ഞു തരാനാണ് ആവശ്യപ്പെടുന്നത്, ഈ പ്രപഞ്ച സൃഷ്ടിയെപ്പറ്റി. ഇവിടെ പ്രപഞ്ച സൃഷ്ടിയുടെ പ്രാഥമികമായ ഘട്ടത്തെ നേരത്തെ പറഞ്ഞു. ഈ പ്രപഞ്ച സൃഷ്ടി എങ്ങനെ വിപുലമായി, ഇതാ ഇന്ന് വരെ ഏത് രീതിയിൽ ഈ പ്രപഞ്ച സൃഷ്ടി വിപുലമായി എത്തിച്ചേർന്നു എന്നുള്ളതിനെ പറഞ്ഞു തരാൻ ആവശ്യപ്പെടുകയാണ്. അവിടെ ശ്ലോകത്തിൻ്റെ അർത്ഥത്തിലേക്ക് ചിന്തിക്കാം. അത് ആ അർത്ഥത്തെ മനസ്സിലാക്കുന്നതിന് പ്രകൃതജ്ഞാനം ആവശ്യമാണ്. ഇതൊരു തുടർച്ച ശ്ലോകമാണ്. തൊട്ട് കഴിഞ്ഞ ശ്ലോകത്തിൽ, അതായത് ഇന്നലെ നമ്മൾ ചിന്തിച്ച ശ്ലോകത്തിൽ, മരീചി തുടങ്ങിയ മഹർഷിമാരെ ബ്രഹ്മാവ് സ്വന്തം ശരീരാവയവങ്ങളിൽ നിന്നും സൃഷ്ടിച്ചിട്ടുണ്ട്. എന്തിനായിട്ട് സൃഷ്ടിച്ചു? 10 പേരെ സൃഷ്ടിച്ചു, നാരദനൊഴികെ ബാക്കി 9 പേരെ പ്രജാപതികളാക്കി. എന്തിനായിട്ട്? ലോകത്തിൽ സൃഷ്ടി വർദ്ധിപ്പിക്കുന്നതിനായിട്ട്. അവിടെ തന്നെ ബ്രഹ്മാവ് സ്വന്തം ശരീരത്തെ രണ്ടായിട്ട് പകുത്ത് മനുവും ശതരൂപയും, സ്വയംഭൂ മനുവും ശതരൂപയുമായിട്ട് മാറുകയും ചെയ്തു. അപ്പോൾ സൃഷ്ടി വർദ്ധിപ്പിക്കുന്നതിനായി മരീചി തുടങ്ങിയ 9 മഹർഷിമാരും സ്വയംഭൂ മനുവും ശതരൂപയും ഉണ്ട്. അവരെങ്ങനെയാണ് സൃഷ്ടി വർദ്ധിപ്പിച്ചതെന്ന് കഴിഞ്ഞ ശ്ലോകത്തിൽ ചോദിച്ചു. ബ്രഹ്മാവിൻ്റെ നിർദ്ദേശമനുസരിച്ച് കഥം ഏതദഭാവയൻ, എപ്രകാരം സൃഷ്ടിയെ വർദ്ധിപ്പിച്ചു എന്ന്. ഇനി ആ എപ്രകാരം അല്ലെങ്കിൽ എങ്ങനെ എന്നുള്ളതിനെ ഒന്ന് വിശദീകരിക്കുകയാണ് ഈ ശ്ലോകത്തിൽ. സദ്വിതീയാഹ കിമസൃജൻ സ്വതന്ത്ര ഉദകർമ്മസു. സദ്വിതീയ അസൃജൻ കിം, അവരെ സൃഷ്ടിച്ചത്
സദ്വിതീയാഹ ദ്വിതീയമായി ദ്വിതീയത്തോടുകൂടി ചേർന്നിട്ടാണോ അവിടെ ദ്വിതീയം എന്നതിനെ ഭാര്യ എന്നുള്ള രീതിയിൽ മനസ്സിലാക്കുക. അപ്പം ഭാര്യാസഹിതരായിട്ടാണോ അവർ സൃഷ്ടി വർദ്ധിപ്പിച്ചത്? സദ്വിതീയാക്കിമസൃജൻ സ്വതന്ത്ര ഉദകർമ്മസു, അല്ലെങ്കിൽ ഭാര്യ ഇല്ലാതെ സ്വതന്ത്രനായിട്ട് അവർ സൃഷ്ടി വർദ്ധിപ്പിച്ചോ? അവരുടെ തപോശക്തി തപശക്തിയെ അവലംബിച്ചുകൊണ്ട് അവർ സൃഷ്ടി വർദ്ധിപ്പിക്കുകയാണോ ഉണ്ടായത്? അവരുടെ ശരീരത്തിൽ നിന്ന് തന്നെ അവർ സൃഷ്ടിയെ വർദ്ധിപ്പിക്കുകയാണോ ഉണ്ടായത്? അതാണ് സ്വതന്ത്രരായിട്ട്, സ്വതന്ത്ര ഉദകർമ്മസു, സ്വതന്ത്രരായിട്ട് അവർ സൃഷ്ടി വർദ്ധിപ്പിച്ചതാണെന്ന് ചോദിച്ചത് അതാണ്. മറ്റേ ഭാര്യയോട് കൂടി ചേർന്നുകൊണ്ടുള്ള സൃഷ്ടി വർദ്ധിപ്പിക്കൽ, സമ്പൂർണ്ണ സ്വാതന്ത്ര്യം അവിടെ ഇല്ല. ഭാര്യ എന്ന് പറഞ്ഞ് വേറൊരാളെ കൂടി ഈ കർമ്മത്തിനായി കൂടെ ചേർക്കുന്നുണ്ട്. അപ്പോൾ പരിപൂർണ സ്വാതന്ത്ര്യമില്ല. ഇവർ ഒറ്റയ്ക്ക് സ്വതന്ത്രമായിട്ടാണോ ഈ സൃഷ്ടി നടത്തിയത്? ഈ 9 പേരും സ്വതന്ത്രമായിട്ട് ഭാര്യാസഹിതന്മാരല്ലാതെയാണോ സൃഷ്ടി നടത്തിയത്? സ്വതന്ത്ര ഉദകർമ്മസും. ഇപ്പോൾ ബ്രഹ്മാവിൻ്റെ ആദ്യത്തെ സൃഷ്ടി, അതായത് ആദ്യത്തെ എന്ന് വെച്ചാൽ ആദ്യത്തെ സൃഷ്ടി എന്ന് തന്നെ പറയാം, സനകാദി മഹർഷിമാരുടെ സൃഷ്ടി ആയിക്കോട്ടെ, ഇനി മരീചി തുടങ്ങിയ മഹർഷിമാരുടെ സൃഷ്ടി ആയിക്കോട്ടെ, അതൊന്നും മൈഥുന രൂപത്തിലൂടെ സംഭവിച്ച സൃഷ്ടിയല്ല, മൈഥുനത്തെ ആശ്രയിച്ച് സംഭവിച്ച സൃഷ്ടിയല്ല, ഭാര്യാഭർത്തൃബന്ധത്തിലൂടെ സംഭവിച്ച സൃഷ്ടിയല്ല, സ്വതന്ത്രമായ സൃഷ്ടിയാണ്. ബ്രഹ്മാവ് തൻ്റെ ശരീരത്തിൽ നിന്നും സൃഷ്ടിച്ചതാണ്, മനസ്സിൽ നിന്നും സനകാദി മഹർഷിമാരെ സൃഷ്ടിച്ചു, ശരീരഭാഗങ്ങളിൽ നിന്നും മരീചി തുടങ്ങിയ മഹർഷിമാരെ സൃഷ്ടിച്ചു. അത് സ്വതന്ത്ര സൃഷ്ടികളാണ്. ഇങ്ങനെ ബ്രഹ്മാവ് സൃഷ്ടിച്ചതുപോലെ തന്നെ ഇവിടെ തുടരുകയാണോ ചെയ്തത് സ്വതന്ത്ര സൃഷ്ടികളായിട്ട്? ഇവരുടെ ശരീരത്തിൽ നിന്നും ഇതാ ഇനി എങ്ങനെ സൃഷ്ടിച്ചു വന്നു, അങ്ങനെയാണോ സ്വതന്ത്ര ഉദകർമ്മസും? ഇനി ആഹോസിൽ ഇങ്ങനെ രണ്ടും അല്ല എങ്കിൽ സമഹദാ സർവ ഇതം സ്മ സമകൽപ്പയൻ, ഇവരെല്ലാവരും കൂടി ചേർന്നിട്ടാണോ ഈ സൃഷ്ടി വർദ്ധിപ്പിച്ചത്? എല്ലാവരും കൂടി ആലോചന ചെയ്ത കൂട്ടായ പ്രവൃത്തിയിലൂടെയാണോ ഈ സൃഷ്ടിയെ വർദ്ധിപ്പിച്ചത്? ഈ മൂന്ന് ചോദ്യങ്ങളാണ് പ്രധാനമായും ഈ ശ്ലോകത്തിൽ. ഒന്ന്, ഇവരെ സൃഷ്ടി വർദ്ധിപ്പിച്ചത് ഭാര്യാസഹിതരായിട്ടാണോ? രണ്ടാമത്തെ ചോദ്യം, അല്ലെങ്കിൽ ഒറ്റയ്ക്കൊറ്റയ്ക്കാണോ? മരീചി അയാളുടെ സ്വന്തം ഇഷ്ടപ്രകാരം സ്വന്തം ശരീരത്തിൽ നിന്ന് വേറെ ഒന്നിനെ ആശ്രയിക്കാതെ ഒരു ഭാഗത്ത് സൃഷ്ടി നടത്തുന്നു, അത്രി വേറൊരു ഭാഗത്ത്, പുലസ്ത്യൻ വേറൊരു ഭാഗത്ത്, സ്വയംഭൂമനു ശതരൂപ വേറൊരു ഭാഗത്ത്, ഇങ്ങനെ സ്വതന്ത്രരായിട്ടാണോ? ഇനി അല്ലെങ്കിൽ എല്ലാവരും കൂടി ഒരു യോഗമൊക്കെ വിളിച്ചു കൂട്ടിയിട്ട് അവരൊരുമിച്ചിട്ടാണോ ദാ ഈ ലോകത്തിൽ സൃഷ്ടി വർദ്ധിപ്പിച്ചത്? അത് പറഞ്ഞു തരും. അപ്പോൾ ഇവിടെ സൃഷ്ടിയെപ്പറ്റി ചോദിക്കുകയാണ്. അപ്പം അതിന് മറുപടിയായി ഇനിയുള്ള ശ്ലോകങ്ങളിൽ, ആദ്യത്തെ 7 ശ്ലോകങ്ങളിൽ സൃഷ്ടിയുടെ ആദ്യഘട്ടത്തെ അവിടെ പറയുന്നു. പിന്നീടുള്ള ശ്ലോകങ്ങളിൽ അവിടെ പ്രത്യേകിച്ച് അടുത്ത അധ്യായം മുതൽക്ക് സ്വയംഭൂ മനുവിൻ്റെ വംശത്തെ വർണ്ണിച്ചുകൊണ്ട് സ്വയംഭൂ മനുവിൻ്റെ സൃഷ്ടിയെ പറയുന്നു. ഈ അധ്യായത്തിൽ ഇനി ബ്രഹ്മാവിൻ്റെ സൃഷ്ടിയാണ് പ്രധാനമായിട്ടും പറയുന്നത്, സൃഷ്ടിയുടെ ആദ്യഘട്ടത്തെ. അതിനുശേഷം അടുത്ത അധ്യായത്തിലാണ് ഈ സ്വയംഭൂ മനുവിൻ്റെ സൃഷ്ടിയിലേക്ക് പ്രവേശിക്കുന്നത്. അപ്പോൾ ബ്രഹ്മസൃഷ്ടിയെ പറഞ്ഞ് തുടങ്ങുകയാണ്. അപ്പോൾ ബ്രഹ്മസൃഷ്ടിയെ പറയണമെങ്കിൽ ബ്രഹ്മാവ് സൃഷ്ടമായത് അതാദ്യം പറയണ്ടേ? അപ്പോൾ സൃഷ്ടിയുടെ തുടക്കം മുതൽക്ക് പറഞ്ഞു വരികയാണ്. ഈ സൃഷ്ടി എവിടെ ആരംഭിക്കുന്നു എന്നുള്ളത് മുതൽക്ക് പറഞ്ഞു വരുന്നു. അടുത്ത ശ്ലോകം മുതൽക്ക് അത് നമുക്ക് നാളെ മുതൽക്കുള്ള എപ്പിസോഡുകളിൽ കേൾക്കാം. അപ്പോൾ നേരത്തെ ഞാൻ സൂചിപ്പിച്ചതുപോലെ പ്രധാനമായിട്ട് ഇവിടെ ത്വപ്രിയത്യർത്ഥം അഹം വദാമി, നിനക്കായിട്ട് നിനക്ക് നിൻ്റെ സന്തോഷത്തിന് വേണ്ടി ഞാൻ ഈ പ്രകാരം നിനക്ക് ഉപദേശിക്കുകയാണ് എന്ന് പറയാണ്. അപ്പോഴിവിടെ നമ്മുടെ ഗുരുവിനെ ഒരു മഹാത്മാവിന് ചെന്ന് കഴിഞ്ഞാൽ നമുക്ക് പൂർണ്ണമായിട്ട് നമുക്ക് അത് നമുക്ക് ഒരു കാഷ്വലായിട്ട് ചോദിക്കുകയാണെങ്കിൽ ഒരു മഹാത്മാവ് ഒരിക്കലും ഉത്തരം പറയില്ല. ഉത്തരം അറിയാണെങ്കിലും നമ്മൾ ജസ്റ്റിനെ ഒരു കാഷ്വലായിട്ട് പോയി ചോദിക്കുകയാണെങ്കിൽ ഒരിക്കലും ഒരു മഹാത്മാവ് അതിന് ഉത്തരം പറയില്ല. അത് എന്ന് കൂടാതെ ആ മഹാത്മാവിന് ഈ ചോദ്യം അറിയാമോ അറിവുണ്ടോ എന്ന് അദ്ദേഹത്തെ പരീക്ഷിക്കാൻ പോയി ചോദിച്ചു കഴിച്ചാലും മഹാത്മാവ് ഒരിക്കലും ഉണ്ടാതിരിക്കുകയുള്ളൂ. ജാനനപ്പി സമേധാവി ജഡവത് ലോകാചരിതം, മുമ്പ് ഇത് പറഞ്ഞു കഴിഞ്ഞു, വീണ്ടും വീണ്ടും പറയുന്നില്ല. ജാനനപ്പി സമേധാവി ജഡവത് ലോകാചരേത്, അറിവുള്ളവനാണെങ്കിലും ചോദിക്കേണ്ട രീതിയിൽ ചോദിച്ചില്ലെങ്കിൽ ആ മഹാത്മാവ് ഒരിക്കലും ഉത്തരം പറയില്ല.
നരേന്ദ്രൻ നരേൻ ചെന്നിട്ട് ഒരു ഒരു യുവാവ് ചെന്നിട്ട് രാമകൃഷ്ണ പരമഹംസയോട് ചോദിച്ചു, ഹാവ് യു സീൻ ഗോഡ് സർ എന്ന് ചോദിച്ചപ്പോൾ അറിയാനുള്ള ആ വ്യാകുലം കൊണ്ട് ചോദിച്ചതാണ്. ഹാവ് യു സീൻ ഗോഡ് സർ എന്ന് ചോദിച്ചപ്പോൾ ഐ ഹാവ് സീൻ ഗോഡ്, ഐ ഹാവ് സീൻ ഗോഡ് ആൻഡ് ഐ കണ്ടിന്യൂസ് ടു സീ ഗോഡ് മോർ ക്ലിയർലി ദാൻ ഐ ക്യാൻ സീ യു. ആ അറിയാനുള്ള ആ ആ വ്യാകുലത അറിയാനുള്ള ആ ജിജ്ഞാസയോട് കൂടി ചോദിച്ചു, അങ്ങ് അങ്ങ് ഈശ്വരനെ കണ്ടിട്ടുണ്ടോ എന്ന് ചോദിച്ചപ്പോൾ രാമകൃഷ്ണ പരമഹംസൻ അതിൻ്റെ ആ ആ ജിജ്ഞാസ മനസ്സിലായി. മനസ്സിലായിട്ട് പറഞ്ഞു, ഈശ്വരനെ ഞാൻ കണ്ടിട്ടുണ്ട്, ഈശ്വരനെ കണ്ടുകൊണ്ടേയിരിക്കുന്നു, നിന്നെ കാണുന്നൊരു വ്യക്തമായിട്ട് ഞാൻ ഈശ്വരനെ കണ്ടുകൊണ്ടിരിക്കുന്നു എന്ന് പറയാൻ സാധിക്കും. അതല്ലാതെ നമ്മൾ ക്യാഷ്വലായിട്ട് കണ്ട് ചോദിച്ചു കഴിഞ്ഞാൽ എനിക്കറിയില്ല അല്ലെങ്കിൽ മിണ്ടാതിരിക്കും. അതുപോലെ നമ്മുടെ അമ്മയും എല്ലാം അറിയുന്ന അമ്മയാണ്. നമ്മൾ നമുക്ക് അറിയേണ്ട രീതിയിൽ ഇത് അമ്മ എപ്പോഴും പറയുന്ന കാര്യമാണ്, മക്കളെ ഗുരുവിൻ്റെ ഉള്ളിലുള്ള ഗുരുവിനെ ഉണർത്താൻ നമുക്ക് സാധിക്കണം എന്ന് അത് മുമ്പ് പറഞ്ഞു. ഇത് ഞാൻ മുമ്പ് ഒരിക്കൽ ഒരു പക്ഷേ പറഞ്ഞു കഴിഞ്ഞു. ഗുരുവിൻ്റെ ഗുരുഭാവം നമുക്ക് ഉണർത്താൻ സാധിക്കും. ഭഗവത്ഗീതയിൽ നിന്ന് ഏറ്റവും നല്ല എക്സാമ്പിളാണ്. എത്രയും കാലം അർജുനന് ശ്രീകൃഷ്ണൻ്റെ ആവശ്യമുണ്ട്, ഗുരുവിൻ്റെ ആവശ്യമുണ്ടായിരുന്നില്ല. അത്രയും കാലം ഭഗവാൻ ശ്രീകൃഷ്ണനിലെ ഗുരു മറഞ്ഞിരുന്നു, ഒളിഞ്ഞിരുന്നു. പക്ഷേ യുദ്ധക്കളത്തിൽ വെച്ചിട്ട് എനിക്കറിവില്ല ഇനി എന്ത് ചെയ്യണമെന്ന് അത് വന്നപ്പോൾ ശിഷ്യസ്നേഹം ശാധ്യമാവും തോം പ്രപന്നം എന്ന് പറഞ്ഞപ്പോൾ ശ്രീകൃഷ്ണ ഭഗവാൻ അവിടെ ഗുരുഭാവം സ്വീകരിച്ചിട്ട് ഗീതോപദേശം നൽകി. ഇവിടെ നമ്മൾ അതുപോലെ ആയിരിക്കണം. ഇവിടെ അവിടെ ഉത്തമ ശിഷ്യൻ അർജുനനായിരുന്നു, ഇവിടെ ഉത്തമ ശിഷ്യ പാർവതിയായിരുന്നു. പക്ഷെ വ്യത്യാസം അർജുനൻ അറിവില്ലായ്മ എന്തുകൊണ്ട് ചോദിച്ചാണ്, ഇവിടെ പാർവതിദേവി അറിവില്ലായ്മ കൊണ്ടല്ല, ലോക ഉപകാരക പ്രശ്ന നമ്മൾക്കറിയാം, അറിവില്ലായ്മ നമ്മൾക്കാണ്, നമ്മൾക്ക് വേണ്ടി മാതാവ് ദിവ്യ ഇത് ജഗൻ മാതാവ് ചോദിച്ചാണ്, മക്കളെ നിങ്ങൾ അറിയുക, ഇതാണ് ഒരു ഗുരുവിന് ചെന്ന് കഴിഞ്ഞാൽ ചോദിക്കേണ്ട, ദിസ് ഇസ് ദി ക്വസ്റ്റ്യൻ. നമ്മൾ അമ്മയാണ്, നമ്മുടെ അമ്മയാണ്, നമുക്ക് അമ്മയുടെ അല്ലാതെ വേറെ ആരുടെ ചോദിക്കാൻ പറ്റുക. വർഷങ്ങൾക്ക് മുമ്പ് ഇങ്ങനെ പിന്നെ അമ്മയുടെ ദർശനത്തിരിക്കുമ്പോൾ ചില ഭക്തന്മാർ വന്നിട്ട് പല കാര്യങ്ങൾ ചോദിക്കാറുണ്ട്. അപ്പോൾ നമുക്ക് ചെക്ക് നമ്മുടെ ചിരിക്കും, എന്താണ് ഇങ്ങനെ ചോദ്യങ്ങൾ ചോദിക്കുന്നത്. അപ്പോൾ അമ്മ പറയും, മക്കളെ ചിരിക്കരുത്, അവർക്ക് പ്രശ്നങ്ങളുണ്ട്, അവർക്ക് ആ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ അമ്മയല്ലാതെ വേറെ ആരുണ്ട് എന്നമ്മ പറയാറുണ്ട്. അപ്പോഴമ്മയ്ക്ക് അമ്മയുടെ ചിന്ത നമുക്ക് പിന്നെ അമ്മ ഷീസ് ബോത്ത്. നമ്മൾ ഇത് നമ്മുടെ ശ്ലോകം തന്നെ പറയുന്നത് അത് അനന്ത സംസാര സമുദ്രത്താർ നൗകായുതാഭ്യോ ഗുരുഭക്തിതാഭ്യാം വൈരാഗ്യ സാമ്രാജ്യത പൂജനാഭ്യോ നമോ നമോ ശ്രീ ഗുരുപാദകാഭ്യാം. ഗുരുവിൻ്റെ പാദങ്ങളെ നമിക്കുന്ന പൂജിക്കുന്നവർക്ക് ഗുരു രണ്ടും നൽകും, വൈരാഗ്യം നൽകും, സാമ്രാജ്യവും നൽകും. അപ്പോൾ നമുക്ക് ആദ്യം നമുക്ക് ഇത് വേണം, അത് വേണം, ഇത് വേണം എന്നൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ അമ്മ എല്ലാം തരും. പക്ഷേ ഇതെല്ലാം ചോദി എല്ലാം കിട്ടിക്കഴിഞ്ഞിട്ടും എനിക്ക് ശാശ്വതമായ ഒരു ആനന്ദം കിട്ടുന്നില്ല എന്ന് ചോദിക്കഴിഞ്ഞാൽ പിന്നെ അമ്മ തരേണ്ടത് തരും. ഇതാണ് അതിൻ്റെ സാരം. ഏറ്റവും നല്ല ഉദാഹരണം, നമ്മളിപ്പോൾ അടുത്ത കാലത്ത് രാമനവമി കഴിഞ്ഞേ ഉള്ളൂ. രാമനവമിയിൽ ഏറ്റവും നല്ല ഒരു അത് ശ്രീരാമായണത്തിൽ നല്ല ഉദാഹരണം എടുക്കാൻ സാധിക്കും. ഇതും ഞാൻ പണ്ട് പറഞ്ഞതാണ്, ദശരഥ മഹാരാജാവിൻ്റെ ഉദാഹരണവും ജനക മഹാരാജൻ്റെ ഉദാഹരണവും. ദശരഥ മഹാരാജാവിന് മക്കളില്ല എന്നല്ല ആ ദുഃഖം ഉണ്ടായിരുന്നു. ഗുരുവിനെ സമീപിച്ചു കൊണ്ടപ്പോൾ ഗുരുവിന് ആ നമ്മുടെ മഹാരാജാവിൻ്റെ ആ ലെവൽ ഓഫ് മെച്യൂരിറ്റി എത്ര പക്വത വന്നു അറിയാൻ ഗുരുവിന് അറിയാമായിരുന്നു. ആ പക്വത അത് ആ ദശരഥൻ അത്രയും എത്തിയുള്ളൂ. ഇപ്പം മക്കളില്ല എന്ന് വെച്ച് കഴിഞ്ഞാൽ മക്കൾ എന്തിനാ ദശരഥ, മക്കളുള്ളവർക്ക് ആനന്ദമുണ്ടോ? ദേ അത് അത് ആത്മാവിനെ അറിയോ എന്നും പറഞ്ഞില്ല ഗുരു. വസിഷ്ഠൻ അറിയാമായിരുന്നു, ദശരഥൻ ആ ലെവലിലാണ്. അപ്പോൾ പുത്രകാമിഷ്ഠ യാഗം നടത്തിയിട്ട് നാല് മക്കളുണ്ടായി കൊടുത്തു. ദശരഥൻ ആ ലെവലിലാണ്. അതേ രാമായണത്തിൽ സീതാദേവിയുടെ അച്ഛനായ ജനകൻ പൂർണ്ണ വൈരാഗ്യമായിരുന്നു. അദ്ദേഹത്തിന് അദ്ദേഹം ചോദിച്ചു, എനിക്ക് ആത്മജ്ഞാനം അറിയണം. അടുത്ത മന്ത്രത്തിലും ഈ പരമാത്മ ചൈതന്യത്തിൻ്റെ സർവവ്യാപകത്വത്തെക്കുറിച്ച് ഒന്നുകൂടി നമ്മെ ബോധ്യപ്പെടുത്താൻ വേണ്ടി ശ്രമിക്കുകയാണ് അടുത്ത മന്ത്രത്തിൻ്റെ ലക്ഷ്യം. അതായത് യഫ്തു സർവാണി ഭൂതാനി ആത്മന്യേവ അനുപശ്യതി സർവഭൂതേഷു ച ആത്മാനം തതോ ന വിജിഗുപ്സതെ. യഫ്തു യാതൊരുവനാണോ സർവാണി ഭൂതാനി എല്ലാ ഭൂതങ്ങളും ആത്മന്യേവ അനുപശ്യതി തന്നിൽ തന്നെയാണ് എന്ന് എപ്പോഴാണോ കാണുന്നത്, യാതൊരുവനാണോ സമസ്ത ചേതനാശക്തികൾ ഉൾക്കൊള്ളുന്ന ചേതന അചേതന വസ്തുക്കളെയും അല്ലെങ്കിൽ ചരാചരത്തെയും തൻ്റെ ആത്മാവിൽ കാണാൻ പറ്റണം. കാരണം ഈ കാണപ്പെടുന്ന സമസ്ത മനുഷ്യരിലും
സമസ്ത പ്രാണിവർഗങ്ങളിലും വൃക്ഷങ്ങളിലും അസുരങ്ങളായ കല്ലുകളിലും അകത്തൊക്കെ നിൽക്കുന്ന ഒരു ചൈതന്യം തൻ്റെ ഉള്ളിലുള്ളത് തന്നെയാണ് എന്ന് ആരാണോ തിരിച്ചറിയുന്നത്. ഇത് എളുപ്പമല്ല ഈ തിരിച്ചറിവ്. ഈ തിരിച്ചറിവിന് ആത്മജ്ഞാനം കൊണ്ട് മാത്രമേ പറ്റുള്ളൂ, ഭൗതിക വിജ്ഞാനം കൊണ്ടാവില്ല എന്നുറപ്പാണ്. ഭൗതികമായ വസ്തുക്കളെ നമ്മൾ വേർതിരിച്ച് അറിഞ്ഞു പഠിക്കാം, പക്ഷേ അതിൻ്റെ അകത്തുള്ള ചൈതന്യം ഇതന്നെയാണ് എന്ന് കാണിച്ചു തരാൻ ഉപനിഷത്തിന് മാത്രമേ കഴിയുള്ളൂ. അതുകൊണ്ടാണ് ഉപനിഷത്തെന്ന് പേര് കൊടുത്ത് ഈ ജ്ഞാനം നമ്മുടെ മുമ്പിൽ ഋഷികവി അവതരിപ്പിക്കുന്നത്. ആത്മനി ഏവ അനുപശ്യതി, തൻ്റെ ആത്മാവിൽ തന്നെ കാണണം. കാരണം തൻ്റെ അടുത്ത് നിൽക്കുന്ന ഓരോരുത്തരുടെയും ഉള്ളിലുള്ള ആത്മചൈതന്യം തൻ്റെ ഉള്ളിൽ തന്നെയാണ് എന്നർത്ഥം. ഉള്ളൂർ പാടും അടുത്തു നിൽപ്പോർ അനുജനെ നോക്കാൻ അക്ഷികളില്ലാത്തോർ കരൂപൻ ഈശ്വരൻ അദൃശ്യനായാൽ അതിലെന്താശ്ചര്യം. അടുത്തു നിൽക്കുന്ന അനുജനെ ഒന്ന് നോക്കിക്കാണാനുള്ള മനസ്സില്ലാത്ത ഒരാൾക്ക് അരൂപനായ ഈശ്വരൻ അദൃശ്യനായാൽ ആശ്ചര്യമില്ലാണ്. അടുത്ത് നിൽക്കുന്ന അനുജനിലും മുമ്പിൽ നിൽക്കുന്ന ശത്രുവിലും ഇടതുവശത്ത് നിൽക്കുന്ന ബന്ധുക്കളിലും ഭാര്യയിലും ഭർത്താവിലും അച്ഛനിലും അമ്മയിലും പുത്രന്മാരിലും എല്ലാം കാണപ്പെടുന്ന ഈ ആത്മചൈതന്യം ഒന്നാണ്, അത് തന്നെയാണ് തൻ്റെ ഉള്ളിലുള്ളതും എന്ന്. അപ്പോഴേ ഏകം ഫത് വിപ്രാഹ് ബഹുധ വദന്തി എന്ന വൈദിക ദർശനം ഭക്ഷണം ചെയ്യാൻ പറ്റും. ഒന്നു തന്നെയാണ്, അത് പലതായിട്ട് പറയുന്നു എന്ന് മാത്രമേ ഉള്ളൂ. ഒരേ വസ്തു തന്നെയാണ്, പല പാത്രത്തിലെടുക്കുമ്പം പല പേരിൽ അറിയപ്പെടുന്നു എന്ന് മാത്രമേ ഉള്ളൂ. കിണറ്റിലെ വെള്ളമെന്നോ പുഴയിലെ വെള്ളമെന്നോ തടാകത്തിലെ വെള്ളമെന്നോ പാത്രത്തിലെ വെള്ളമെന്നോ പേര് പറയുന്നത് മാത്രമേ ഉള്ളൂ, വെള്ളം ഒന്നു തന്നെ. ഇതുപോലെ തൻ്റെ അടുത്ത് നിൽക്കുന്ന തൻ്റെ ചുറ്റുമുള്ള സമസ്ത ജീവജാലങ്ങളിലും ഉള്ള ആ ചൈതന്യം, ആ ജീവജാലങ്ങളിൽ താൻ തന്നെയാണ്, അത് തൻ്റെ ഉള്ളിൽ അത് തന്നെയാണ് ഉള്ള് എന്നറിഞ്ഞാൽ ഒരു സമഭാവന ഉണ്ടാക്കും. അങ്ങനെ ആയാൽ സർവഭൂതേഷുച ആത്മാനം, എല്ലാ ഭൂതങ്ങളിലും തന്നെയും കാണാൻ പറ്റണം. ഈ കാണപ്പെടുന്ന ജീവജാലങ്ങളൊക്കെ താനും ഉണ്ട്, അവരൊക്കെ എന്നിലുണ്ട് എന്ന് മാത്രമല്ല ഞാൻ അവരിലും ഉണ്ട്, ഇതും തിരിച്ചറിയണം. ഈ ഒരു പാരസ്പര്യമാണ് ജ്ഞാനത്തിൻ്റെ പൂർണ്ണത. അവരിലൊക്കെ എൻ്റെ ഈ ഉള്ളിൽ എപ്പോഴും അങ്ങനെ പൊന്തിച്ചു നിൽക്കുന്ന, അവ്യക്തമായി നിൽക്കുന്ന, നിശ്ചലമായി നിൽക്കുന്ന ഒരു പരമാത്മ ചൈതന്യം എൻ്റെ ഉള്ളിലുള്ളത് തന്നെയാണ് തൊട്ടു മുമ്പിൽ നിൽക്കുന്ന ശത്രുവിലും തൊട്ടു മുമ്പിൽ നിൽക്കുന്ന ബന്ധുക്കളിലും ഉള്ളതെന്ന് എപ്പോഴാണോ തിരിച്ചറിയാൻ പറ്റുന്നത് തതോ ന വിജുഗുപ്സത, അപ്പോൾ നിന്ദയുണ്ടാവില്ല, വിജുഗുപ്സയുണ്ടാവില്ല. അതുവരെയാണ് നിന്ദയുണ്ടാകുന്നത്. മറ്റുള്ളവരെ നിന്ദിക്കാൻ, മറ്റുള്ളവരെ വെറുക്കാൻ, മറ്റുള്ളവരുടെ കോപം തോന്നാൻ കാരണം അത് വേറെയാണ് എന്നുള്ള ഒരു തിരിച്ചറിവാണ്. ഞാനും അനുജനും രണ്ടാണ്, ഞാനും അച്ഛനും അമ്മയും രണ്ടാണ്, ഞാനും സുഹൃത്തും രണ്ടാണ്, ഞാനും ശത്രുവും രണ്ടാണ് എന്ന് രണ്ട് എന്നുള്ള ചിന്ത അവിടെയൊക്കെ നമ്മുടെ ഉള്ളിൽ വെച്ച് പുലർത്തുമ്പോഴാണ് നമ്മൾക്കെപ്പോഴും അവരോട് നിന്ദയോ പരിഹാസമോ വിദ്വേഷമോ കോപമോ അഫൂയയോ മതമോ മത്സര്യമോ ഒക്കെ അപ്പോഴാണ് ഉണ്ടാകുക. ഇത് രണ്ടും ഒന്നാണെന്ന് കണ്ടാൽ ഞാൻ ആരോട് കോപിക്കാൻ, ഞാൻ ആരെ നിന്ദിക്കാൻ, എനിക്കാരോടാണ് അഫൂയ, എനിക്കാരോടാണ് പാരുഷ്യം, ഇതൊന്നും എനിക്കുണ്ടാകാൻ വഴിയില്ല. കാരണം എന്താണ്, എൻ്റെ ഈ ആത്മചൈതന്യം തന്നെയാണ് അവൻ്റെ ഉള്ളിലും അവൻ്റെ ഉള്ള ആത്മചൈതന്യമാണ് എൻ്റെ ഉള്ളിലും എന്നുള്ള ഒരു തിരിച്ചറിവ്. ഈ തിരിച്ചറിവ് ആത്മജ്ഞാനം കൊണ്ട് മാത്രമേ കിട്ടാൻ പറ്റൂ. അതുകൊണ്ട് ഉപനിഷത്ത് ഈ അറിവിനെക്കുറിച്ച് മാത്രമാണ് ആദ്യം നമുക്ക് വിസ്തരിച്ച് പറഞ്ഞു തരുന്നത്. Thank you.